ലൈംഗികാതിക്രമ കേസിൽ മുകേഷ് എം എൽ എയുടെ ജാമ്യത്തിനെതിരെ അന്വേഷണ സംഘം. ജാമ്യം നൽകരുതെന്നാവശ്യപ്പെട്ട് നാളെ കോടതിയെ സമീപിക്കും. മുകേഷിനെ ചോദ്യം ചെയ്യണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി നിതിൻ ചേരുന്നുണ്ട്. നിതിൻ, മുകേഷ് എം എൽ എയുടെ ജാമ്യത്തിനെതിരെ ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങുകയാണ്, എങ്ങനെയാണ് വിശദാംശങ്ങൾ? മുകേഷ് എം എൽ എക്കെതിരെ മരട് പോലീസാണ് യുവനടിയുടെ പരാതിയിൽ കേസെടുത്തത്. എന്നാൽ ഈ കേസിന്റെ അന്വേഷണവുമായി എം എൽ എ സഹകരിക്കുന്നില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് എം എൽ എയെ അത്ര പെട്ടെന്ന് ചോദ്യം ചെയ്യാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുന്ന നടപടികൾ പൂർത്തീകരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല. എം എൽ എ ആയതുകൊണ്ട് തന്നെ സ്പീക്കറുടെ പ്രത്യേക അനുമതി വേണം. കഴിഞ്ഞ ദിവസം മുകേഷിനോട് മരട് ഫ്ളാറ്റിന്റെ താക്കോൽ അന്വേഷണ സംഘത്തിന് കൈമാറാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മുകേഷ് ഈ ആവശ്യം നിരാകരിച്ചു. അദ്ദേഹം കൊച്ചിയിലുണ്ടായിരുന്നു, അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 3-ാം തീയതി സെപ്റ്റംബർ 3-നാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. ഈ കേസ് പരിഗണിക്കുമ്പോൾ മുകേഷ് മുകേഷ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്ന് കോടതിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മരടിലെ ഫ്ളാറ്റിൽ ഉൾപ്പെടെ വിപുലമായി അന്വേഷണം നടത്തണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. പ്രത്യേകിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ പരമാവധി തെളിവുകൾ ഇവർക്കെതിരെ ശേഖരിക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു മരടിലെ ഫ്ളാറ്റിൽ പരിശോധന നടത്തണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. ഇത് വക്കീലിനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ താക്കോൽ നൽകാൻ കഴിയുന്നില്ല വക്കീല് അന്വേഷണ സംഘത്തെ അറിയിച്ചു. ഇതോടെയാണ് ഇവർ വെട്ടിലായിരിക്കുന്നത്, അന്വേഷണ സംഘം വെട്ടിലായിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ മുൻകൂർ ജാമ്യഹർജി പരിഗണിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ വിശദമായി എഴുതി നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ തീരുമാനം. കാളിദാസ്. നിതിൻ, മുകേഷ് ഇപ്പോൾ നിലവിൽ കൊച്ചിയിലാണോ ഉള്ളത്? മുകേഷ് നിലവിൽ കൊച്ചിയിലല്ല. കൊച്ചിയിൽ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം അന്ന് തന്നെ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം തിരുവനന്തപുരത്തോ കൊല്ലത്തോ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാളിദാസ്. അതേപോലെ നിതിൻ, എപ്പോഴത്തേക്ക് ഈ ഒരു ചോദ്യം ചെയ്യണമെന്നുള്ള ഒരു ആവശ്യമാണ് അന്വേഷണ സംഘം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജാമ്യത്തിനെതിരെ പോകുന്നതും. എപ്പോഴത്തേക്ക് ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നുള്ള തരത്തിൽ വിവരം ലഭിക്കുന്നുണ്ടോ? മുകേഷിന്റെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളെ കുറിച്ചൊന്നും തന്നെ ഇതുവരെ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടില്ല. പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വീട് പരിശോധിക്കാൻ താക്കോൽ വേണമെന്ന് മാത്രമാണ് നിലവിൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. മുകേഷിനെ വിശദമായി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണമെങ്കിൽ സർക്കാർ തലത്തിൽ അടക്കം അംഗീകാരം വേണം. അത്തരം ഒരു കാര്യത്തിലേക്കൊന്നും ഇതുവരെ കടന്നിട്ടില്ല. അന്വേഷണം അതിന്റെ പ്രാരംഭഘട്ടത്തിൽ മാത്രമാണ്. അന്വേഷണം പുരോഗമിച്ച ശേഷമായിരിക്കും എപ്പോൾ ചോദ്യം ചെയ്യണം, എവിടെ ചോദ്യം ചെയ്യണം തുടങ്ങിയ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. കാളിദാസ്. ശരി നിതിൻ. ലൈംഗികാതിക്രമ കേസിൽ മുകേഷ് എം എൽ എയുടെ ജാമ്യത്തിനെതിരെ ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങുകയാണ്. ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് നാളെ കോടതിയെ സമീപിക്കും. മുകേഷിനെ ചോദ്യം ചെയ്യണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. വിശദാംശങ്ങളാണ് നിതിൻ പ്രഭാകരൻ നൽകിയത്.